The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi friends, നമ്മള് നേരത്തെ ഒരു ബോർഡ്ലെറ്റ് ചെയ്തില്ലേ, അത് എല്ലാവർക്കും ഇഷ്ടമായില്ലേ. അതേപോലെ ഇപ്പോൾ ഒരു ബോർഡ്ലെറ്റ് ചെയ്യാൻ പോണ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നോക്കാം. എടിയല്ലേ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ. ബോട്ടിൽ, ബീഡ്സ്, ഞാനിവിടെ ഗോൾഡൻ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്, ഫെവിക്കോൺ, സ്റ്റോൺ ചെയിൻ, സി ഡി പീസസ് ഞാൻ വന്നിട്ട് ഇവിടെ റെക്ടാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇങ്ങനെ ബോട്ടിൽ ഫെവിക്കോൾ ഒരു ഡിസൈനിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ സ്റ്റോൺ ചെയിനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് സൈഡിലും ഒട്ടിച്ച് കൊടുത്ത ശേഷം അത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണം. നമുക്ക് സ്റ്റോൺ ചെയിൻ ഇല്ലെങ്കിലും ബീഡ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല, ബീഡ്സും ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഫെവിക്കോൾ തിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിൽ ബീഡ്സിനെ വിതറി കൊടുത്തു. ഇത് ഫുള്ളും അടുപ്പിച്ച് ഞാൻ ബീഡ്സിനെ ഒട്ടിച്ചു കൊടുത്തു. കാണാൻ നല്ല ഭംഗിയില്ലേ. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതിൽ സി ഡി പീസസിനെ ഒരു ഓർഡറിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഫെവിക്കോൾ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യണം. ഇങ്ങനെ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഞാൻ ഈ സി ഡി പീസസിനെ ഒട്ടിച്ചു കൊടുത്തു. ബോട്ടിലിൻ്റെ ഗ്യാപ്പ് കാണാത്ത രീതിയിൽ അടുപ്പിച്ച് ഒട്ടിക്കണം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാനിവിടെ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോൺ ചെയിൻ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തു, റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുത്തു. ഇത് ഫെവിക്കോൾ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടില്ല. ഇത് ഉണങ്ങുന്നവരെ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചു നിൽക്കണം. ഇങ്ങനെ പ്രസ് ചെയ്താൽ മാത്രമേ ഉണങ്ങുന്നവരെ പ്രസ് ചെയ്യണം, എന്നാലേ അത് നല്ലോണം ഒട്ടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് സെൻട്രലായിട്ട് ഞാൻ ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഗ്ലിറ്റർ പൗഡറും കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്ലിറ്റർ പൗഡർ ഇല്ലെങ്കിലും ബീഡ്സ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ബീഡ്സ് വിതറി കൊടുത്താലും മതി. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഗ്ലിറ്റർ പൗഡർ പല കളറുകളിൽ കിട്ടും, ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏത് കളറായാലും നല്ല കാണാൻ ഭംഗിയുണ്ടാവും. ഞാനിത് ഗോൾഡൻ ബീഡ്സ് ആയതുകൊണ്ട് ഗോൾഡൻ കളറിൽ തന്നെ ഗ്ലിറ്റർ പൗഡർ
വെതിരി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡി. ഇത് ചെയ്ത് നമ്മുടെ ഷോ കേസിൽ വയ്ക്കുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും അല്ലേ? ഞാൻ നമ്മൾ തന്നെ ചെയ്ത് വെക്കുമ്പോൾ അതിനൊരു സന്തോഷം വേറെ തന്നെയാണ്. ബോട്ടിൽ റെഡിയായി. ഇനി ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താലേ. ഇനി അടുത്തത് ഒരു അടിപൊളി ഐറ്റവുമായി കാണുന്നവരെ